श्रीहरि परमानंदमुपदेष्टारमीश्वर व्यापक सर्वलोकानां कारण तं भजम्यहम् शंकरं शंकराचार्यं केशवं बादरायणं सुप्रभाष्यकृतौ वंदे भगवन्तौ पुनः पुनः सदाशिवसमारंभं शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां बोधानन्तं च कल्याणं कलानन्तमात्मजं सच्चिदानन्तमात्मजं अच्युतानन्तगुरुं ഇതുവരെ എടുത്ത ശുണ്ഠി ചൂർണം അല്ലേ, അതെ ശുണ്ഠി ചൂർണമെന്നാണ് അതിന് പറയുക. എനിക്ക് ചേർത്തൊരു കഷായമുണ്ട്, സർഷപമരീചാതി കഷായം. അതിലൊരു ഘടകം എരിക്കാണ്, കടുക്, കുരുമുളക്, ചുക്ക്, ഉങ്ങിൻ തൊലി, ആ എരിക്കിൻ തൊലി, മരമഞ്ഞത്തൊലി, മരമഞ്ഞത് വേണ്ട, സോറി മുരിങ്ങത്തൊലി വേണ്ട, മുരിങ്ങത്തൊലി, തഴുതാമവേര്, ഈ ഔഷധങ്ങൾ കഷായമാക്കി നെയ്യും ശർക്കരയും ചേർത്ത് സേവിക്കുക. കടുക്, കുരുമുളക്, ചുക്ക്, ഉങ്ങിൻ തോൽ, എരിക്കിൻ തോൽ, മുരിങ്ങത്തോൽ, തഴുതാമവേര്, ഇവ എരിക്കിൻ തോൽ വേണം, മറ്റേ മരമഞ്ഞള വേണം, അത് ചേർത്ത് കഷായം വെച്ച് നെയ്യും ശർക്കരയും ചേർത്ത് കഴിച്ചാൽ നീര്, ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ എല്ലാം മുഴയും. അപചി, ലുക്കീമിയ സംബന്ധമായി വരുന്ന മുഴ, കണ്ടത്തിൽ കർണമൂലത്തിൽ, അർബുദം, ഇവയൊക്കെ ശമിക്കും. ത്രൈലോക്യവശ്യ തിലകം, നെറ്റിയെ തൊടാനുള്ളതാണ്. വശ്യ തിലകം, വശീകരണത്തിനുള്ളതാണ്. മഞ്ചാടി, മഞ്ചട്ടി, മഞ്ചാടിയല്ല സോറി മഞ്ചട്ടി, മുത്തങ്ങ, വയമ്പ്, വെളുത്ത എരിക്കിൻ വേര്, കൊട്ടം, ഇവ സമമരച്ച് സ്വന്തം രക്തം ചേർത്ത് ചാലിച്ച് നെറ്റിയിൽ തിലകം തൊട്ടാൽ വിശ്വവശീകാരമെന്ന് ജ്യോതിഷ ചക്രവർത്തിയായ കവിശേഖരൻ കാമശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയും. ചിന്താമണി ധൂപം, പത്ത് നൂറെണ്ണം കഴിഞ്ഞിട്ടില്ലേ, എനിക്കൊരു പത്ത് നൂറെണ്ണം കഴിഞ്ഞില്ലേ, എഴുപത്തിയൊന്നല്ല, അതുമല്ല, 120 മോളി പോയിട്ടുണ്ടാവും, ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടാവും. അതാണ്
చిందామణి ధూపం 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 పొగ വെളുത്ത എരിക്കിൻ വേര് കൊട്ടം ചന്ദനം കുങ്കുമപ്പൂവ് കുങ്കുമപ്പൂവ് ഇരുവേലി ദേവദാരം അഖില് നാഗപ്പൂവ് ഇവയുടെ പൊടി ചേർത്തുണ്ടാക്കുന്ന പുക ഇവയുടെ പൊടി കനലിലിട്ട് പുകയ്ക്കുന്നത് ചിന്താമണി ധൂപമെന്ന് പറയപ്പെടുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യാൻ ഇതുകൊണ്ട് കഴിയും. പുകയടിപ്പിച്ചാൽ മതി, മുറിയിലെല്ലാം പുക വെച്ചാൽ മതി, പോയവർ പിന്നെയും വരും. വശ്യം മോഹനം സ്തംഭനം ഉച്ഛാടനം വിദ്വേഷണം മാരണം ഭേദനം ഇവയാണ് അഷ്ടകർമ്മങ്ങൾ. അഷ്ടകർമ്മങ്ങൾ എട്ട് കർമ്മങ്ങൾ. വശ്യം മോഹനം, മോഹനം മോഹിപ്പിക്കുക, സ്തംഭനം സ്തംഭിപ്പിക്കുക, ഉച്ഛാടനം ഉപേക്ഷിക്കുക, വിദ്വേഷണം എതിർക്കുക, മാരണം കൊല്ലുക, ഭേദനം ഭേദിക്കുക വേദനിപ്പിക്കുക. ഇങ്ങനെയാണ് അഷ്ടകർമ്മങ്ങൾ. ഏഴലിട്ടായില്ലേ? ഉപേക്ഷിക്കുക. വശ്യം മോഹനം സ്തംഭനം ഉച്ഛാടനം വിദ്വേഷണം മാരണം ഭേദനം എത്രയെണ്ണായി? ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. എട്ടാമത്തത് പിന്നെ ഓർക്കും പറയാം. അഷ്ടകർമ്മങ്ങൾ ഇതിലെല്ലാം പെടുന്ന വശ്യമൂലികകളിൽ ഒന്നാണ് എരിക്ക്. വശ്യമൂലികകൾ എന്ന് പറഞ്ഞ് കുറെ ചെടികളുണ്ട്. അതിലൊരെണ്ണം എരിക്കാണ് ഏറ്റവും പ്രധാനമായി. വെള്ള വെള്ള മറ്റതും ഉപയോഗിക്കാം. ആ താന്ത്രികമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് ചന്ദനം, രക്തചന്ദനം, എരിക്കിൻ വേര്, പീതചന്ദനം മഞ്ഞ നിറത്തിലുള്ളത്, കാരഖിൽ വെള്ളഖിൽ, ദേവദാരം, ചരളം, പതുമുഖം, അടയ്ക്ക, കർപ്പൂരം, കുങ്കുമപ്പൂ, ഗോരോജനം, ജാതിക്ക, വയമ്പ്, ജാതിപത്രി, ഗ്രാമ്പു, ചെറിയ ഏലക്കായുടെ അരി, നാടൻ ഏലക്കായുടെ അരി, മൈസൂർ അല്ലെന്ന്, രാമച്ചം,
ജഡാമാഞ്ചി ഇലവർണ്ണം എഴുതിയിട്ടില്ലേ? ഇലവർണ്ണവും ചെറുനാഗപ്പൂവും തക്കോലും എഴുതിയല്ലോ, ഇല്ല? ചെറുനാഗപ്പൂ തക്കോലം ഇലവർണം. മറ്റത് വലിയ നാഗപ്പൂ, വലിയ നാഗപ്പൂ താമരയല്ലി ഇരുവേലി രാമച്ചം ജഡാമാഞ്ചി. ഇലവർണം വലിയ നാഗപ്പൂവും താമരയല്ലിയും എഴുതിയല്ലേ? വലിയ നാഗപ്പൂ താമരയല്ലി, വലിയ നാഗപ്പൂ താമരയല്ലി, അത്രയും പറഞ്ഞതാ. അതുകൊണ്ട് ആയോ ഇരുവേലി രാമച്ചൻ ജഡാമാഞ്ചി പറഞ്ഞതാ അല്ലേ? മരമഞ്ഞൾ മുരാമാഞ്ചി കച്ചൂരക്കിഴങ്ങ് ചേലേയം മഞ്ഞള് മുത്തങ്ങ അരേണുകം അരേണുകം ഞാഴൽപ്പൂവ് വട്ടപ്പശ ഗുഗ്ഗുലു കോലരക്ക് നാഗുണം ചഞ്ചല്യം താതിരിപ്പൂ കസ്തൂരി ഇത് കസ്തൂരി മഞ്ഞളെന്നാക്കിയോ? കസ്തൂരി കിട്ടില്ല, കസ്തൂരി മഞ്ഞൾ മതിയോ? പൂവത്ത് പൂവം പൂവം പൂവത്ത് തകരം പൊന്മെഴുക് ഇവ മുക്കാൽ കഴഞ്ച് വീതം. അരച്ച് നാലിടങ്ങഴി വെള്ളത്തിൽ കലക്കി ഇടങ്ങഴി എണ്ണയും ചേർത്ത് കാച്ചി അരിച്ച് സൂക്ഷിക്കുക. എണ്ണ എണ്ണ എള്ളെണ്ണ ഇത് തേച്ച് കുളിച്ചാൽ വൃദ്ധനും യുവാവിനെ പോലെ സുഖിമാനും സ്ത്രീഗമനശക്തിയുള്ളവനുമായിത്തീരും. വന്ധ്യയ്ക്കും ഗർഭധാരണശേഷിയുണ്ടാവും. ക്ലീബത്വം മാറും. ആണും പെണ്ണും അല്ലാത്ത സംശയമല്ലായിരുന്നു അത്. രാജ്യത്തേച്ചു ജഡാമാഞ്ചി പറഞ്ഞു, ഇതിനകത്ത് അല്ല, ഇതിനകത്തും പറഞ്ഞു, പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ എഴുതിക്കൊണ്ടാണ്. ഏത് ഇരുവേലി
വന്ധ്യയ്ക്കും പുത്രനുണ്ടാവും. ആയുർവർദ്ധകമാണ് രക്തവിത്തം, ക്ഷതം, ക്ഷയം, പുകച്ചിൽ, വിയർപ്പ്, ദുർഗന്ധം, കുഷ്ഠം, ചൊറി എന്നിവ ശമിക്കും. ക്ഷീരമർക്കസ്യ വിജ്ഞേയം വമനേ സ വിരേചനേ അർക്കദ്വയം സരം വാദകുഷ്ഠകണ്ടൂ വിഷവൃണാൻ സപ്തച്ഛദർക്കദുഗ്ധാഭ്യം പൂരണം കൃതി ദന്തനുത് മനസ്സിലാലേ മരീചാദി തൈലം ആർക്കം പയകുഷ്ഠഹരഹ കുഷ്ഠഹര പ്രദേഹ ചരകം. ചരകസംഹിതയെ പറയുന്നതാണ്, നോട്ട് ചെയ്തെടുത്താൽ മതി. ചരകം നോക്കിയാൽ മതി, ശ്ലോകസംഖ്യ കൃത്യ ഓർക്കുന്നില്ല. എണ്ണയുടെ ഉപ്പാക്കണം, അല്ലെങ്കിൽ പറ്റുന്നുണ്ട്. സുവഹാർക്കോരുപകാഗ്നി മുഖീ ചിത്രാചിത്രക ചിരചില്വ ശംഖിനീശ കുലാദനീ സ്വർണക്ഷീരിൻ ഇതി ദശമാനി ഭേദനീയാനി ഭവന്തി. ചരകം സൂത്രസ്ഥാനം 4:22. അതൊക്കെ നോക്കി എഴുതിക്കോളൂല്ലോ. ചരകം സൂത്രസ്ഥാനം 4:22. കരഞ്ച കരവീരർക്കമാലാദീക കുഭാസന ശസ്യന്തേ ദന്തപവനേയെ ചാപ്യേവം വിധാദ്രുമാഹ. ചരകം സൂത്രസ്ഥാനം 5:70. വരുണാമൃത കൈരണ്ട ശിഗ്രൂമൂലക സർഷവൈ വാശാവംശ കരഞ്ജർഗപത്രൈരശ്മ അന്തകസ്യ ച ശോഭഞ്ജന ജനക കൈരേ ഗൈരീയ മാലതീസുരസർജകൈ പത്രൈരുൽക്വാധ്യ സലിലം നാഡീസ്വേദം പ്രയോജയേത്. ചരകം സൂത്രസ്ഥാനം 14:30. എല്ലാം ഉത്സവം. ഇത്രയും സാധനം, നീർമാതളം ചിറ്റമറുത്, നീർമാതളം ചിറ്റമറുത്, ആവണക്ക്, മുരിങ്ങ, മുള്ളങ്കി, കടുക്, ആടലോടകം, മുള, ഉങ്ങ്, എരിക്ക്, കല്ലൂർ വഞ്ചി, പുനർമുരിങ്ങ, കരിങ്കുറിഞ്ഞി, പിച്ചകം, തുളസി, കാട്ടു തുളസി എന്നിവയുടെ ഇല കഷായം വെച്ച് നാഡീസ്വേദത്തിന് നല്ലതാണ്. ഇങ്ങനെ ഒരുപാടുണ്ട്. ചരകം സൂത്രസ്ഥാനം 1, 112, 113, 14, 41, 14 അധ്യായം 41, 42, 71 എഴുതണോ? ശ്ലോകങ്ങളെ നോട്ട് ചെയ്ത് എഴുതിയെടുത്ത് പഠിക്കണമെങ്കിൽ പഠിച്ചു. ഇതെല്ലാം ഇരിക്കാം. ചരകം സൂത്രസ്ഥാനം 1, 112, 113. 112 ശ്ലോകവും 113 ശ്ലോകവും 1 അധ്യായത്തിൽ, 14 അധ്യായത്തിൽ 41, 42, 71. 41, 42, 71 അത് സൂത്രസ്ഥാനം. വിമാനസ്ഥാനം ചരകം 7:17, 22.
എട്ട് നൂറ്റമ്പത്. ചികിത്സാ സ്ഥാനം 3,266. ഏഴ് 56, 84, 101, 105, 111, 10-ാം അധ്യായം 32, 12-ാം അധ്യായം 65, 70, 13-ാം അധ്യായം 107, 14-ാം അധ്യായം 45, 46, 50, 54, 58, 15-ാം അധ്യായം 183, 17-ാം അധ്യായം 124, 21-ാം അധ്യായം 125, 23-ാം അധ്യായം 55, 215, 242, 25-ാം അധ്യായം 87, 95, 26-ാം അധ്യായം 12, 23, 27-ാം അധ്യായം 26, 48, 52, 29-ാം അധ്യായം 147, 30-ാം അധ്യായം 70, 81, 30-ാം അധ്യായം 70, 81, 108. സിദ്ധിസ്ഥാനം 3-54, 10-22, 10-22 അല്ലേ. സുശ്രുത സംഹിത അത് നിങ്ങൾ നോക്കി എഴുതാവുന്ന, അതുകൊണ്ടാണ് പിന്നെ ഞാൻ സൂത്രസ്ഥാനം 11-11, 14-35, 16-20, 36-17, 38-16, 39-5, 6-7, 46, 284, 430. ചികിത്സാ സ്ഥാനം 1-120, 2-91, 4-32, 5-18, 6-12, 8-48, 50, 9-27, 35, 40, 51, 54, 58, 23-15, 138, 25-18, 22, 58-59, 58-ാം അധ്യായം 59. കൽപ്പസ്ഥാനം 5-ാം അധ്യായം 18, 85, 6-ാം അധ്യായം 3-20, 7-ാം അധ്യായം 51, 8-ാം അധ്യായം 102. ഉത്തരസ്ഥാനം 11-5, 21-6, 23, 41-39, 51-37,
57 12 60 48 ഇത്രയും എരിക്കിന്റെ റെഫറൻസാണ്. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പുസ്തകം എടുത്ത് വെച്ച് നോക്കി എഴുതി എടുത്ത നല്ലത്. അടുത്ത നക്ഷത്രം ഔട്ടം, വൃക്ഷം വന്നി, അല്ല ഞാൻ രണ്ടു പ്രാവശ്യം എഴുതുന്നത് വന്നി. ഈ നക്ഷത്ര നക്ഷത്രം നക്ഷത്രഗണനയിൽ 23-ാമത്തെ നക്ഷത്രമാണ്. വസുക്കളാണ് ദേവത. അസുരഗണം സ്ത്രീയോനി, ആകാശം ഭൂതം, ഭൂതദേവത സദാശിവൻ. മൃഗം സിംഹം, എന്നാൽ ചില ഗ്രന്ഥങ്ങള് പുലിയാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. ഇതിന് വറങ്ങ് എന്നും പറയും. വന്നി വൃക്ഷം വറങ്ങ് എന്ന് പറയും. അല്ലല്ല അല്ല, ഇത് തൊട്ടാവാടിയുടെ ഇല പോലല്ലേ ഉള്ള വന്യ ക്ഷമത എന്ന് പറയും. ഹോമത്തിന് ഉപയോഗിക്കുന്ന ഒരുമാതിരി തൊട്ടാവാടിയുടെ ഇല പോലെ തന്നെ. പക്ഷിമയില്, ഓകാരമക്ഷരം, യകാരം മന്ത്രാക്ഷരം, ഈ നക്ഷത്രത്തിന്റെ ആദ്യ പകുതി മകരം രാശിയിൽ, അവസാന പകുതി കുംഭം രാശിയിലുമാണ്. ഇത് 6 നക്ഷത്രങ്ങൾ ചേർന്ന ആടിന്റെ തല പോലെ കാണപ്പെടുന്നു. ഉച്ചത്തിലാകുമ്പോൾ മേടം രാശിയിൽ, മേടം രാശിയിൽ ഏതാണ്ട് 3 നാഴികയും 14 വിനാഴികയും. മാധവാചാര്യന്റെ അഭിപ്രായത്തിൽ മകരം 27-ാം തീയതിയിൽ ഉദയം എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ചൗളം, ഉപനയനം, ഗൃഹനിർമ്മാണം, ഉദ്യാന നിർമ്മാണം, യുദ്ധാരംഭം, ഉദ്യോഗം, വാഹന സമ്പാദനം, എല്ലാത്തിനും ഈ നാൾ ഉത്തമമാണ്. അന്നപ്രാശനത്തിന് പ്രസിദ്ധമായ നാളാകയാൽ മിക്കവാറും എല്ലാ മുഹൂർത്തങ്ങളും സ്വീകാര്യമാണ്. മധ്യ രജ്ജു ദോഷവും വേദദോഷവും ഉള്ള നാളാണ്. നമ്മൾ നേരത്തെ അങ്ങനെ ഒരു നാള് കണ്ടു എന്ന് തോന്നുന്നു. ഇതുവാ അത് കൂട്ടത്തിൽപ്പെട്ടതാണ്. ഈ നാളിന് മകൈരം, ചിത്തിര എന്നിവയുമായി വിവാഹ ചേർച്ച അത്യന്തം ദോഷമാണെന്ന് പറയപ്പെടുന്നു. ഈ നാളുകാർ പല പല വിഷയങ്ങളിലും അഭിജ്ഞനും ബുദ്ധിമാനുമാണ്. ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും അവർക്കറിവുണ്ടാവും. സ്വയമേ അവർ ശുദ്ധന്മാരായിരിക്കും. ആരെയും ആശ്രയിക്കാത്തവരുമായിരിക്കും.
വലിയ അഭിമാനികളായിരിക്കും. എങ്ങനെയും തങ്ങളുടെ അഭിമാനം അവർ കാത്തു സൂക്ഷിക്കും. എന്താ നാളുകാരുണ്ടോ? ഏ പരിചയമുണ്ട്? ഏ ആണോ? അതാ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ എന്ന് ഓർമ്മ ചിന്തിച്ചതല്ലേ. സ്വാശ്രയശീലം വളർത്തും. ദേവിക്ക് ഇഷ്ടപ്പെടുമെന്നാ തോന്നുന്നു അടുത്തത്. അതുകൊണ്ട് വായിക്കുന്നില്ല. അടുത്തത് രവിചേട്ടന് വളരെ ഇഷ്ടപ്പെടും. രവിചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല, പുറത്തുപോയി. അതുകൊണ്ട് രക്ഷ ഉണ്ട് കേട്ടോ. രവിചേട്ടൻ ഇല്ല, അതുകൊണ്ട് വാങ്ങിക്കാം. സാധു പ്രകൃതികളെങ്കിലും ഉൾപോലുള്ളവരാണ്. രവിചേട്ടനുള്ള അവസാനായി. രവിചേട്ടനെ മാത്രമല്ല, അപ്പുറത്ത് പ്രജേഷ്, ഇപ്പുറത്ത് ആ മറ്റേ ഉറക്കം അറിയുക. ഉറക്കമായതുകൊണ്ട് കുഴപ്പമില്ല. വിദ്യാഭ്യാസം എങ്ങനെയായാലും ബുദ്ധി സാമർഥ്യം കൂടും. വ്യവഹാരങ്ങൾ, വാദപ്രതിവാദങ്ങൾ എന്നിവയിൽ അത്ഭുതകരമായി ഇവർ വിജയിക്കും. ആരോഗ്യകാര്യത്തിൽ ഒരിക്കലും ഭീരുക്കളല്ല ഈ നാളുകാർ. ഇവർ പല മേഖലകളിലും നേതൃപാഠവും പ്രകടിപ്പിക്കും. എന്നാൽ മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യേണ്ട കാര്യങ്ങളിൽ പരാജയപ്പെടും. വിശ്വസിപ്പിച്ച് ചെയ്യേണ്ടതില് വിശ്വസിക്കുകയല്ല. അങ്ങനെയാണ് ജയ് സാറും പറയുന്നത്. ധനവാൻ മാതാ ദാതാ ശൂരേ ശൂരോ വിദേശവാൻ നിർഘൃണശ്ച ധർമ്മിഷ്ഠൗ ധർമ്മിഷ്ഠ ആ നൃതികേ വാചാടോ വസുഭേദൗരിത്രിക പ്രിയശ്രീമാൻ സമ്പത്ത് ദാനശീലം ശൗര്യം അന്യദേശവാസം നിർഭയത്വം ഈശ്വരവിശ്വാസം അസത്യപരത്വം വാചാലത കലകളിൽ താൽപ്പര്യം ഐശ്വര്യം ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ്. വരാഹമിഹിരൻ തൻ്റെ ഹോരാശാസ്ത്രത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. ദാദാചാഠ്യ ശൂരോ ഗീതപ്രയോധ അനിഷ്ടാസു ധനലുദ്ധ തൻ്റെ മതത്തോടും കുടുംബത്തോടും ഉള്ള ബന്ധങ്ങൾ ഒരിക്കലും നശിക്കാതെ കാത്തുസൂക്ഷിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഇവർ തലയുയർത്തി ജീവിക്കും. ധനസമ്പാദനത്തിൽ ഇവർ കുശാഗ്രബുദ്ധികളാണ്. എത്ര കാലം കഴിഞ്ഞാലും ഇവർ സുഹൃത്തുക്കളെ മറക്കില്ല. ഇതാണ് നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. വന്യാണ് വൃക്ഷം. സംസ്കൃതം ശമി, ശമീവൃക്ഷം. ശാസ്ത്രനാമം പ്രോസോഫിസ് സിനറേറിയ ലിൻഡ്രൂസ്. കുടുംബം മൈമോസിയേസിയെ. കുട്ടവാടിയുടെ കുടുംബമാണ്. ഫാബേസിയയാണ് എന്നും ചില അഭിപ്രായമുണ്ട്. ഹിന്ദി ചോങ്കർ, ഗുജറാത്തി സമാടി, തമിഴ് പെരുവായ്, കന്നഡ പർവായ്, തെലുഗു ജാതിംചെറ്റു, ബംഗാളി സമി, മറാഠി സമി.
അറ്റുവഞ്ചി വരെ ഇത് വന്നി, ഇതിന് വന്നിച്ചമത എന്ന് പറയും. ഹോമത്തിനൊക്കെ എടുക്കുന്ന ഒരു ഔഷധമാണ് പഴയ ഇല്ലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹോമങ്ങളൊക്കെ നിന്നുപോയ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഇല്ലവും വിറ്റു മരവും വെട്ടി വിറ്റു. അപ്പോഴാണ് പാശ്ചാത്യർ വന്ന് ഹോമധൂപത്തിനൊക്കെ വലിയ പ്രാധാന്യം കൽപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ പഴയ ഇല്ലം പുനരുദ്ധരിക്കാനും മുറ്റത്ത് വെച്ച് പഴയ ഹോമം തുടരാനും ഈ മരങ്ങളൊക്കെ പുനർകൊണ്ടുവരുവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ സാധനയില്ല. കേരളത്തിൽ അത്തരമൊരവസ്ഥയിലാണ് ഇന്ന്. മറ്റ് സ്റ്റേറ്റുകളിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല, എന്നാൽ ആ സ്റ്റേറ്റുകളിൽ ഹോമാദികൾക്ക് പാശ്ചാത്യം ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല. അവൻ കേരളത്തിലേക്കാണ് വരുന്നത്. പൗരാണിക കാലത്ത് ശരിയായ രീതിയിലൂടെ നടന്നിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ കണക്കെടുത്തിട്ടായിരിക്കണം വരുന്നത്. അതുകൊണ്ട് മറ്റൊരു കുഴപ്പം വന്നിട്ടുണ്ട്. പാശ്ചാത്യം ഇങ്ങനെ വരാൻ തുടങ്ങിയതുകൊണ്ട് യാഗവുമായി ബന്ധമില്ലാത്തവരൊക്കെ യാഗം നടത്തുന്ന ഒരവസ്ഥയിലും എത്തി. നാടുനീള യാഗങ്ങളാണ്. എവിടുന്നാ പഠിച്ചതെന്നോ, എന്താണ് പഠിച്ചതെന്നോ, എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ, അതിൻ്റെ വിധി എന്താണെന്നോ, അത് സംഹിതയിൽ ഏത് ഭാഗത്തുള്ളതാണെന്നോ ഒന്നും ആരോടും പറയേണ്ടതില്ല. നാളെ രാവിലെ ഒരു പുതിയ പേരിട്ട് യാഗം എന്ന് പറഞ്ഞ് നമുക്ക് നടത്താം. ഇപ്പം ഈ കൂട്ടായ്മയുടെ പേരിൽ നാളെ ഒരു യാഗം വിധിക്കാം. അത് ഏത് വിധി അനുസരിച്ചാണ്, അതിനുപയോഗിക്കുന്ന ഔഷധങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഓരോ സ്ഥാനങ്ങൾ വൃത്തിക്കുകൾ ആരൊക്കെയാണ്, അദ്വൈരുക്കൾ ആരെല്ലാമാണ്, സോമം മുതലായവ കൊണ്ടുവന്നാണെങ്കിൽ അതിടിക്കുന്ന ഇടികല്ല് ഏത് തരത്തിലുള്ളതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ലാതെ ബ്രാഹ്മണ്യത്തെയും വേദങ്ങളെയും യാഗങ്ങളെയും പൂർണ്ണമായി പരസ്യമായി എതിർക്കുന്നവർ അധ്യക്ഷന്മാരായി രക്ഷാധികാരികളായി കാര്യകർത്താക്കളായും വിപുലങ്ങളായ കമ്മിറ്റികൾ സജ്ജീകരിച്ച് വിധിയാംവണ്ണമല്ലാതെ യാഗം നടത്തുന്ന ഒരു തലത്തിലേക്ക് കേരളം ഇന്ന് മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, വൈദികമായ യാഗങ്ങളെ എതിർക്കുമ്പോഴും ധനാഗമനവും പ്രശസ്തിയും ഉണ്ടാകുന്ന യാഗ ആഭാസങ്ങളെ അംഗീകരിക്കുവാൻ പ്രബുദ്ധരായ കേരളീയർക്ക് ബുദ്ധിമുട്ടില്ലെന്നാണ്. നമുക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. വലിയ മൈതാനങ്ങൾ സജ്ജമാക്കി വിധിയനുസരിച്ചല്ലാതെ യാഗങ്ങളുടെ പൊറാട്ടുനാട് അനല്ലേ എന്ന് പറയാം. നടത്തുക,
അതിൽ എഴുന്നള്ളി ഇരിക്കുക, ഇതൊക്കെ ചെയ്യുവാൻ നമ്മുടെ ആളുകൾക്ക് താല്പര്യം വളരെ കൂടുതലായി വരുന്ന കാലമാണ്. ഒരു വർഷത്തിൽ രണ്ട് മൂന്ന് യാഗങ്ങളെങ്കിലും കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പല സ്ഥലത്തുമുണ്ട്, വലിയ വിപുലങ്ങളായ കമ്മിറ്റികളാണ്. വിജയനൊക്കെ ഇതിലെ കമ്മിറ്റിക്കാരനാണ്. വിജയന്റെ തൊട്ടടുത്ത് യാഗശാല റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പേരൊന്നും പറയണം, പേരൊന്നും പറയണം, പേരൊന്നും ആരെയും വ്യക്തിപരമായി നമ്മൾ പറയാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. പക്ഷെ അതിലൊക്കെ പ്രാധാന്യത്തോടെ വരുന്ന ആളുകൾ വേദങ്ങളെയും യാഗങ്ങളെയും അതിൻ്റെ ശരിയായ അറിവിൽ വന്നാൽ എതിർക്കുകയും അതേസമയം ഇതായിരിക്കുമ്പോൾ അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു തലമുണ്ട്. അതാണ് കേരളീയർക്ക് ഇഷ്ടവും മനസ്സിലാകാതെ പോകുന്നത്. അത് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു മതമുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളീയർക്ക് രാഷ്ട്രീയമോ മതമോ അതിൻ്റെ ദർശന സവിശേഷതകളിൽ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടോ? ഏതെങ്കിലും കേരളീയന് സൈദ്ധാന്തികമായ യോജിപ്പോടുകൂടി ഒരു മതമോ ദർശനമോ രാഷ്ട്രീയമോ ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? അങ്ങനെ നോക്കിയാൽ മതി. ഒരുതരം അഴകുഴമ്പൻ ന്യായത്തിൽ പോകുമെന്നല്ലാതെ അങ്ങനെ സിൻസിയറായിട്ടൊരു മതബോധനമോ ഒരു രാഷ്ട്രീയമോ ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു രാഷ്ട്രീയമോ കേരളീയർക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടതാണ്, എല്ലാവരും എല്ലാ മതത്തിലും പെട്ടതാണ്. ആവശ്യം വന്നാൽ എല്ലായിടത്തും വഴിപാട് കഴിക്കും. ശരിയല്ല, ചിലരൊക്കെ തീവ്രമായി നിൽക്കുന്നവരാണെന്ന് മറ്റുള്ളവർക്ക് തോന്നലുണ്ടെങ്കിൽ നേരിട്ട് പോകാതെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു. എന്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലമായി ഗുരുവായൂരമ്പലത്തിൽ നിന്ന് പഴയൊരു മുഖ്യമന്ത്രിയുടെ പ്രേതം ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗുരുവായൂരമ്പലം സജീവമാണെന്നാണ് തോന്നുന്നത്. സകലിലും പോയി ശയന പ്രദക്ഷിണവും ബഹളവും ഒക്കെ നടത്തുകയാണെന്നാണ്. അങ്ങനെയാണ് കേട്ട് കേൾവി. കുറെ കാലത്തേക്ക് ഇനി അവിടെ ഒരു ടിക്കറ്റും കിട്ടുകയെല്ലാം ഒന്നിന് വഴിപാടെല്ലാം. പേരുകൾ വായിച്ചു നോക്കുമ്പോഴാണ് രസം. പണ്ട് പോലെ എങ്ങനെയാണ് ഇതിനെയൊക്കെ എതിർക്കുന്ന ആളുകൾ പോലും ബി സി എന്നോ യു സി എന്നോ ഒക്കെ ആയിരിക്കും ഇടുന്നത്. കെ സി പി സി എന്നൊക്കെ ആയിരിക്കും ഇടുന്നത്. വ്യക്തമായ ഒരു മതവും ദർശനവും ഒക്കെ ഉണ്ടോ? വ്യക്തമായി കേരളീയനൊരു രാഷ്ട്രീയം ഉണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അല്ലാതെ ഒരു ദിവസം രാവിലെ ഏറ്റ് നിങ്ങൾ കൂട്ടുകാരൊക്കെ കൂടെ കൂടി ആ ഇന്ന് ഇന്നവരുടെ ജാഥയാണ് നമുക്കൊന്ന് പോയി കളയാം, നാളെ വേറൊരുത്തൻ്റെ ജാഥയാണ് പോയി കളയാം, മറ്റന്നാ രാവിലെ ഇനി അമ്പലത്തിൽ ഉത്സവമാണ് പോയി കളയാ. ഇത്രയ്ക്കെ കേരളീയൻ അത്ര വലിയ ഒന്നും
എനിക്ക് തോന്നുന്നില്ല. ഇനി എൻ്റെ തോന്നലിൻ്റെ തെറ്റാണോ എന്നറിയില്ല. പിന്നെ വല്ല മൈക്കോ കൊടുത്താൽ ധീരെ ധീരം വല്ലതൊക്കെ പറയും. അത്രയും നേരത്തേക്കേ ഉള്ളൂ. അത് പണ്ട് കുഞ്ഞയിത്താൻ പറഞ്ഞ പോലെ കള്ളറങ്ങുന്നവരെ അതുകൊണ്ട് യാഗാദികൾക്കൊക്കെ പണവും പലപ്പോഴും എല്ലാവരുടെയുമാണ്. ഉത്സവങ്ങളും അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? ഉത്സവങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ എല്ലാ മതങ്ങളുടെയും? ആ സ്പോൺസർ ചെയ്യുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു. അത് സാരമുള്ളു. ആ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ ജോസിനും തോന്നുന്നത്. ആലോചിച്ചില്ല. അതെ, ആ കിടക്കുന്നതുകൊണ്ടായിരിക്കണം ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ജോസിനും തോന്നിയിട്ടുണ്ട് അല്ലേ? അതായിരിക്കണം കാരണം. ഇവന്റെ ഉള്ളിൽ കിടപ്പുണ്ടാവും, അതുകൊണ്ട് പറ്റുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനല്ലേ കാണുന്നേ? പൊതുവെ കാണുന്നത് അങ്ങനെയാണ്. എന്തായാലും യാഗത്തിൽ ഉപയോഗിക്കുന്ന വൃക്ഷമാണ് ശമി. ഒരുപാട് സ്ഥലങ്ങളിൽ പറയും, ഒരുപാട് സ്ഥലങ്ങളിൽ പുരാണങ്ങളിലൊക്കെ പറയും. ശമീ ശംഖു ഫലാതുംഗു, ശമീ ശംഖു ഫലാതുംഗ കേശഹന്ത്രി ശിവാഫല ഈശാനി ശങ്കരീ ലക്ഷ്മി മംഗല്യ പാപനാശിനി ശമീഫലം ഗുരുസ്വാദു രൂക്ഷോഷ്ണം കേശനാശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വേണ്ടാത്ത തലങ്ങളിൽ വരുന്ന രോമങ്ങൾ കളയുന്നതിന് ഇതിൻ്റെ ഫലം ഉപയോഗിക്കും. ശംഖുഫലാതുംഗ കേശഹന്ത്രി ശിവാഫല ഈശാനി ശങ്കരീ ലക്ഷ്മി മംഗല്യ പാപനാശിനി. ഇതെല്ലാം ഈശാനി ശങ്കരി ലക്ഷ്മി മംഗല്യ പാപനാശിനി കേശഹന്ത്രി ശിവ ഇതെല്ലാം ശമീവൃക്ഷത്തിൻ്റെ പര്യായങ്ങളാണ്. ശമീവൃക്ഷത്തിൻ്റെ ഫലം മധുരവും രൂക്ഷവും ഉഷ്ണവീര്യവും കേശനാശകരവുമാണ്. ധന്വന്തരി നിഖണ്ഡു പറയുന്നത് ശമീ തുംഗ ശംഖുഫല പവിത്ര കേശഹത്ഫല ലക്ഷ്മി ശിവാന്യാധിമതേ ഭൂ ശമീ ശങ്കരഹ്വയ. ശമീ തുംഗ ശംഖുഫല പവിത്ര കേശഹത്ഫല ലക്ഷ്മി ശിവാനി ആധിമതി ഭൂശമി ശങ്കരാക്കുക എല്ലാം ഇതിൻ്റെ പര്യായം. ശമീശീത ലഘുശ്വാസ കുഷ്ടാർഷകഭഹൃത്സര തദ്ഫലം പിത്തളം രൂക്ഷം മേദ്യം കേശവിനാശന. ഇത് ശീതവീര്യവും ലഘുവുമാണ്. വേറൊരു ഗ്രന്ഥം പറയുന്നതാണ് അത്. അതിൻ്റെ കായുടെ കാര്യമാണ്, ഫലത്തിൻ്റെ കാര്യം. ഇത് വന്യയുടെ വന്യ ശീതവീര്യവും ലഘുവുമാണ്. ശ്വാസം, കുഷ്ഠം, അർശസ്, കഫം
എന്നിവയെ ശമിപ്പിക്കുന്നതും സരവുമാണ്. ഫലം രൂക്ഷവും ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്നതും കേശനാശനവും ഉഷ്ണവീര്യവുമാണ്. മദനബാല നിലനിൽക്കുന്നു. ഭസ്മഗർഭ സൂര്യപുത്ര ശമീശക്തു ഫലാശിവ. ഭസ്മഗർഭ സൂര്യപുത്ര ശമി ശക്തുഫല ശിവ ഇവയൊക്കെ പര്യായങ്ങളാണെന്ന് സരസ്വതീന്ന് കണ്ടു. ശമീ സക്തുഫല തുങ്ക കേശഹന്ത്രി ഫലാ ശിവ മംഗല്യാച തഥാ ലക്ഷ്മി ശരീര ശമീര സാൽപിക സ്മൃത ശമീ തിക്ത കടുശീത കഷായ രജനി ലഘു കഭഹാസ ഭ്രമശ്വാസ കുഷ്ടാർശ ക്രമിജിത് സ്മൃത. ശമി സത്വഫല തുങ്ക കേശഹന്ത്രി ശിവ ശിവാഫല മംഗല്യ ലക്ഷ്മി ഇതൊക്കെ വന്യയുടെ പര്യായം. ഇത് തിക്ത കടു കഷായ രസയുക്തമാണ്, ശീതളവും വിരേചനീയവുമാണ്, ലഘുവാണ്. കഭം കാസം തലചുറ്റൽ ശ്വാസരോഗം കുഷ്ഠം അർശസ് കൃമി എന്നിവയെ ഇല്ലാതാക്കും. ഇങ്ങനെ നിഘണ്ടുക്കൾ, ഇത് മുള്ളുമരമാണ്, ചെറിയ മുള്ളുമരം. ഇലകൾ ദ്വിച്ഛിക സംയുക്തങ്ങളാണ്, രണ്ട് സൈഡിലെ ഏകാന്തരമായാണ് ഇത് വിന്യസിച്ചിട്ടുള്ളത്. ദക്ഷിണപൂർവേഷ്യയിൽ തുറസായ കുറ്റിക്കാടുകളിൽ ധാരാളമുണ്ട്. പത്രകങ്ങൾ സമ്മുഖമാണ് രണ്ട് സൈഡിലേക്ക്. വർഷം മുഴുവൻ പൂവുണ്ടാവും. പൂക്കുലകൾ ഇളം മഞ്ഞ നിറമുള്ളതാണ്. 5 മുതൽ 10 സെന്റിമീറ്റർ വരെ നീളത്തിൽ കാണും. പൂക്കുലകൾക്ക് മഞ്ഞയോടുകൂടിയ വെള്ള നിറമാണ്. വിത്ത് സിലിണ്ടർ ആകൃതിയിൽ 8 മുതൽ 12 സെന്റിമീറ്റർ വരെ നീളത്തിൽ ഡ്രൂപ്പായി കാണും. ഇതിന്റെ ഔഷധയോഗ്യ ഭാഗം മരത്തിന്റെ തൊലി, വേരിന്റെ തൊലി, ഫലം ഇലകൾ. ഇത് കഫപിത്ത നാശകമാണ്. അതുകൊണ്ട് ഇതിന്റെ തൊലി കഷായം വെച്ച് കൊടുത്താൽ കഫം മാറും, പ്രത്യേകിച്ച് കഫം കിട്ടുന്ന നെഞ്ചിലെ. ഏറ്റവും കൂടുതൽ ശമീവൃക്ഷം ഉപയോഗിച്ചിരുന്നത് കുട്ടികളുടെ ബുദ്ധിമാന്ദ്യത്തിനാണ്. ഇന്ന് കിട്ടാനില്ല. ഒരു കാലത്ത് ബ്രാഹ്മണ ഭവനങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ ബുദ്ധി ശക്തിയുള്ളവരും ബുദ്ധിമാന്ദ്യമില്ലാത്തവരുമായിരുന്നത്
ഈ വൃക്ഷത്തെ കുറിച്ചുള്ള അവരുടെ അറിവും ഉണ്ടായിരുന്നു. ഇന്ന് അറിവ് അവരുടെ കയ്യിൽ നിന്ന് പോയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമാന്ദ്യം, അപസ്മാരം, ഓട്ടിസം ഇവ അത്തരം കുടുംബങ്ങളിലാണെന്നുള്ളത്. മുമ്പില്ലാത്ത വിധം ഇല്ലങ്ങളിലെല്ലാം ആധുനിക ജീവിത രീതിയിലേക്ക് മൊഴിമാറിയപ്പോൾ മേധാസംബന്ധമായ രോഗങ്ങൾ, അതാണ് കൂടുതലായി കാണപ്പെടുന്നത്. ശരിയുള്ളതുപോലെ ശരിയുള്ളതുപോലെ ശല്യപ്പെടുത്തിയേ പറ്റുള്ളൂ. ബ്രഹ്മഹത്യക്ക് തുല്യമാണ്. പിന്നെ ഇത് കേട്ടാ ഉറങ്ങുന്നത്. ഞാനിപ്പോഴാണ് സന്തോഷിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ എന്റെ പാട്ടിന് താരാട്ടിന്റെ ശീലമുണ്ടെന്ന്. ഡോക്ടർമാതിരി എന്നെ കളിയാക്കരുത്. ഞാൻ എത്ര കാലം സാധകം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒന്ന് പാടാൻ പഠിച്ചത്. ോട്ട് ഉണർത്തരുതെന്നാണ്. പണ്ട് ഇവിടുന്ന് എഫ് എ സി ടിക്കാര് കഥകളി കൊണ്ടുപോയി, മനസ്സിലായി? ഇംഗ്ലണ്ടിൽ ചെന്ന് കഥകളി ഗംഭീരമായിട്ട്, അത് ശ്രീരാമ പട്ടാഭിഷേകം മറ്റോ. അപ്പൊ ഹനുമാൻ ചുട്ടി കുത്തുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇവിടുത്തെ നാടൻ കഞ്ചാവും പട്ടയൊക്കെ അടിച്ചായിരുന്നു ശീലം. ഇംഗ്ലണ്ടിലെ കൂടിയ സാധനം കൊണ്ടുവന്ന് കുപ്പിയുടെ കൊടുത്തപ്പോൾ വെള്ളം ഒഴിക്കാതെ അങ്ങ് വീങ്ങി, അങ്ങ് വീക്കി. അത് കഴിഞ്ഞ് സമയമായപ്പോൾ എടുത്തുകൊണ്ട് സ്റ്റേജിൽ പോകേണ്ടി വരും. അപ്പോൾ എടുത്തുകൊണ്ടുപോയി കാണിച്ചു ഹനുമാന്റെ ചുട്ടി കുത്തിയ ഹനുമാനെ സ്റ്റേജിൽ കൊണ്ടേ കാണിച്ചു. അപ്പോൾ ഈ അവതാരകൻ വിളിച്ചു പറഞ്ഞു, അവൻ ഉറങ്ങട്ടെ, ഉണർന്നാൽ ഇംഗ്ലണ്ടില്ല. ഇംഗ്ലീഷുകാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു, ഇതാണ് കഥകളി എന്നുള്ള അവർക്ക് ബോധ്യം. അതുകൊണ്ട് ഡോക്ടർക്ക് ഒരു സൗന്ദര്യാരാധന പോലും ഇല്ലാത്തത് വളരെ മോശം. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യാത്മകമായ ഒന്ന് ഉറക്കമാണ്. കാരണം ആർക്കും ഒരു ശല്യവും ചെയ്യാത്തൊരു സമയം. നമ്മളൊക്കെ എത്രയാ ശല്യം ചെയ്യുന്നു, അല്ലേ വിജയ? അപ്പൊ അതുകൊണ്ട് കഫ പിത്ത നാശകവും മേധാശക്തിയെ, ഓർമ്മയെ ഒക്കെ വർദ്ധിപ്പിക്കുന്നതുമാണ്. ജനിതകങ്ങളിൽ മറന്നുകിടക്കുന്ന കാര്യങ്ങൾ വരെ ഓർമ്മിക്കാൻ കഴിയുന്ന ഒരൗഷധമാണ് വന്നി. അതുകൊണ്ടതിൻ്റെ കൽപ്പങ്ങളൊക്കെ വളരെ ശ്രദ്ധേയങ്ങളാണ്. ഓർമ്മ വർദ്ധിക്കുന്നതിന് ഇതിൻ്റെ ഇലയും തൊലിയും ഫലവും ഒക്കെ പൊടിച്ചു കൊടുക്കാറുണ്ട്. രസായന യോഗത്തിൽ കൊടുക്കാറുണ്ട്.
വേരിലെ തൊലിയാണ് കൂടുതൽ ഫലപ്രദം. ത്വക്ക് രോഗങ്ങൾക്ക് കൈകണ്ട ഔഷധമാണ്. പന്നിയുടെ ഇല പൊടിച്ച് ത്വക്ക് രോഗങ്ങളിൽ ഉദ്ധൂളനത്തിന് ഉപയോഗിക്കാറുണ്ട്. അതെ, അതിസാരത്തിനും ആസ്തമയ്ക്കും ഇത് സിദ്ധൌഷധമായി ഉപയോഗിക്കുന്നു. വയറിളക്കം കണ്ടാൽ അല്പം അരച്ചു കൊടുത്താൽ മതി. തേളിന്റെ വിഷത്തിന് പ്രത്യൌഷധമാണ്. നാട്ടിലൊക്കെ മിക്കവാറും ദിവസം അതിന്റെ വേരരച്ചിട്ടാ മതി. ഇലയുടെ നീരിൽ വില്വാദി ഗുളിക അടച്ചിട്ടാ മതി. ആസ്തമയ്ക്ക് വേര് തിളപ്പിച്ചു കൊടുക്കാം. വന്നി ശീതവീര്യമെങ്കിലും ഫലം ഉഷ്ണവീര്യം എന്ന നിലയിൽ ഉപയോഗിക്കുന്നു. തേള് കുത്തിയാൽ ഉണങ്ങിയ തൊലിയായാലും അരച്ചു പുരട്ടിയാൽ മതി. തൊലി അരച്ചു പുരട്ടിയാൽ എല്ലാ ത്വക്ക് രോഗങ്ങളും ശമിക്കും. ഇതിന്റെ കായ കത്തിച്ച് ഭസ്മമിടുക. വന്നി ഫല ക്ഷാരം, പഴയകാലത്ത് ബുദ്ധ മതക്കാർ മുണ്ടനത്തിന് ഉപയോഗിക്കുന്നത് ഇതിന്റെ ക്ഷാരമാണ്. തേച്ചാൽ മുടി പോകും. ആവശ്യമില്ലാത്ത മുടി, സ്ത്രീകളിൽ വരുന്ന മീശ മുതലായവയൊക്കെ കളയാൻ ഇത് നല്ലതാണ്. അതാണ് ഈ ചില ആന്ധ്രയിൽ നിന്ന്, പ്രത്യേകിച്ച് വേദാരണ്യത്തിൽ നിന്ന് വരുന്ന ചില വിഭാഗക്കാർ വീടുകളിൽ എത്തുമ്പോൾ അവരുടെ കുട്ടികളിൽ, സ്ത്രീകളിലും മറ്റും വീശ കണ്ടാൽ ക്ഷണനേരം കൊണ്ട് കളയാമെന്ന് പറഞ്ഞാൽ അല്പം പറട്ടും, വെള്ളത്തിൽ ചാലിച്ച് പറട്ടും, തുണി കൊണ്ട് തുടച്ചെടുക്കുമ്പോൾ പോവും. അത് കഴിയുമ്പോൾ അവർ ഈ ശകലം പുരട്ടി കളഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പൊതു സന്ദേശം പോകും, നിങ്ങളത് പുരട്ടുമ്പോഴൊന്നും പോവുകയില്ല. അത് കാരണം അതിൻ്റെ ഫലത്തിൻ്റെ ക്ഷാരമല്ല. ഫലത്തിൻ്റെ ക്ഷാരം ആണ് അവർ പുരട്ടിയത്. അങ്ങനെ ഒരു പ്രത്യേകത, അങ്ങനെ കളിപ്പിക്കലും ഉണ്ട് ഇതിനകത്ത്. തൊലി കഷായം വെച്ച് കഴിച്ചാൽ അതിസാരം, മൂലക്കുരു എന്നീ രോഗങ്ങൾ മാറും. കൃമിജങ്ങളായ രോഗങ്ങൾക്കെല്ലാം ഏറ്റവും നല്ല ഔഷധമാണ് വന്നി. ജങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ദെൻ എച്ച് ഐ വി, ഇതൊക്കെ മാറാൻ കഴിയാത്ത തൊലി കഷായം.
തൊലി കഷ്ണം. ഒരെണ്ണം ഇതാണ്, ഒരു കാരണം ഇതാണ്, അവരുടെ ഭക്ഷണ രീതി, അനുഷ്ഠാനം, മനുഷ്യന് ബുദ്ധി മേധ ഒക്കെ വർദ്ധിക്കുന്നത് കൃത്യമായ ടൈം ടേബിൾ ഉള്ളത്. ബ്രാഹ്മണ്യം കേരളത്തിൽ ഏറ്റവും അധികം നേട്ടങ്ങൾ കൊയ്തത് അവരുടെ ടൈം ടേബിൾ കൊണ്ടാണ്. അവർ ചെയ്ത അതേ തൊഴിലുകളും അവർ ചെയ്ത അതേ കാര്യങ്ങളും ഇതര സമുദായങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അവർക്ക് ആ ടൈം ടേബിൾ പുലർത്താൻ പറ്റില്ല. മനസ്സിലായില്ല? ബ്രാഹ്മ മുഹൂർത്തത്തില് 3-4 മണിയാകുമ്പോൾ പതിവായി എഴുന്നേറ്റ് കുളിച്ച് കൃത്യമായി കുളിയും തേവാരവും കഴിഞ്ഞു വരുമ്പോൾ അത് കണ്ട് ഈശ്വരാനുസന്ധാനത്തിന് ഇപ്പോഴുള്ള ബ്രാഹ്മണരോ, വിദ്യാസമ്പന്നരായ ഇപ്പോഴത്തെ ബ്രാഹ്മണരോ ഇതര സമുദായങ്ങളോ ഇറങ്ങിത്തിരിച്ചാൽ അനുഷ്ഠാനം എന്ന് പറഞ്ഞ് സമയം കളയുകയും അതേസമയം കുത്തിയിരുന്ന് ലാത്തിയടിച്ച് 8-9 മണിവരെ നീണ്ടു കഴിഞ്ഞ് കുളിക്കാൻ പോവുകയും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് കുറേ ലാത്തിയൊക്കെ അടിച്ച് 11-12 മണിയാകുമ്പോൾ തേവാരത്തിന് കയറുകയും 2-2.5 ആകുമ്പോഴേക്ക് ഇറങ്ങി ടൈം ടേബിളില്ലാതെ ഭക്ഷണം കഴിക്കുകയും അടുത്ത ദിവസം വേറൊരു ടൈമിന് എഴുന്നേൽക്കുകയും അതിനടുത്ത ദിവസം മറ്റൊരു ടൈമിന് എഴുന്നേൽക്കുകയും ഇത് പലപ്പോഴും ക്രമം തെറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. നിങ്ങൾ എതിർക്കുമായിരിക്കും. അതുകൊണ്ട് ഞാനൊരു പദം പറഞ്ഞാൽ എന്നോട് ദേഷ്യം വരരുത്, കാക്ക കുടിച്ചാലും കൊക്കാവുക. ഔഷധങ്ങളിൽ വന്യാണ് അവരേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ബ്രഹ്മി, അതെല്ലാം മുറ്റത്തുണ്ടാവും. മുത്തള്, സ്ഥലബ്രഹ്മി, അതാണ് മുത്തള്, കൊടവൻ. ബൗദ്ധിക ശേഷി വർദ്ധിക്കുന്നതിനുള്ള ഒട്ടേറെ ഔഷധങ്ങൾ ചെറുപ്പത്തിൽ തന്നെ, അതായത് ബുദ്ധിയുടെ വികാസ പരിണാമ ഘട്ടത്തിൽ തന്നെ അച്ഛനമ്മമാർ കൊടുത്തിട്ടുണ്ടാവും. വയമ്പ്, സ്വർണം, എല്ലാം ഔഷധങ്ങളായവ. ഇപ്പോഴും കുറച്ചൊക്കെ മാറ്റം വരും, കുറെ കോശങ്ങൾ പുതുതുണ്ടല്ലോ. പക്ഷെ രക്ഷയുണ്ടെന്ന് എഴുതിക്കൊണ്ടുപോയാൽ പോരാ, രക്ഷ എഴുതി കിട്ടിയാൽ പോരാ, ചെയ്യണം. കൂടുതലായിട്ട് എന്നാൽ അവസ്മാരവും ഉണ്ടാവും, കൂടുതലായിട്ട് എന്നാൽ ഛർദിയും ഉണ്ടാവും. വളരെ ചെറിയ അളവ് ദേവാരം പൂജ, രാവിലെ എഴുന്നേറ്റിട്ടുള്ള അനുഷ്ഠാനങ്ങൾ. അപ്പൊ അതുകൊണ്ട് അതിൽ വന്യ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. വന്യ ഒന്നാമത് എല്ലാ വീടുകളിലും ഉണ്ട്, പെണ്ണും കാണാനില്ല. കുറച്ച് വളരെ അത്രേ ഉള്ളൂ, അത്ര ബലമുള്ളതല്ല. തമിഴ്നാട്ടിലും ഉണ്ട്. ആ അതല്ല, അതല്ല, ആ മുള്ളുള്ളതല്ല, അതല്ല. ഒരു സൈഡിലേക്ക് ഇങ്ങനെയാണ് അത് ആദ്യം കാണുന്നത്, വളർന്ന് കാണാം. കേരളത്തില് തൃപ്പൂണിത്തറ തന്നെ എനിക്ക് തോന്നുന്നത് ഹിൽ പാലസിലുണ്ടെന്നാണ്, ഒരു മരം നിൽപ്പുണ്ടെന്നാണ് എന്നെനിക്ക് തോന്നുന്നു, കണ്ട പോലെ തോന്നുന്നു. ആയുർവേദ മെഡിക്കൽ കോളേജിലുണ്ടോ എന്നൊരു സംശയം. ഹിൽ പാലസിൽ ഏതായാലും ഉണ്ട്, വെട്ടിക്കളഞ്ഞിട്ടില്ലെങ്കിൽ. വന്യ കമ്പനികൾ ഇതൊക്കെ സംരക്ഷിക്കാൻ
ആയുർവേദ കമ്പനികൾക്ക് സമയമുണ്ടോ എന്ന് ചോദിക്കും. നിത്യല്ല, അത്യാവശ്യം ഉപയോഗിച്ചു. കുട്ടികൾക്കൊക്കെ അരച്ചു കൊടുക്കുന്നതിനും കഷായം വെച്ചു കൊടുക്കുന്നതിനും ഒക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിവൈകല്യം കണ്ടാൽ അവർ അന്നേരെ അതിനുള്ള ഔഷധം കൊടുത്തിരുന്നത് കൊണ്ടാണ്. പഴയ കാലങ്ങളിൽ നിങ്ങളുടെ തന്നെ ഓർമ്മയിൽ നോക്കിയാൽ മതി, ഒരു 25 കൊല്ലത്തിനപ്പുറം ഉള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ നോക്കിയാൽ അറിയാം. കാരണം ബുദ്ധിമാന്ദ്യവും ഓട്ടിസവും ഒക്കെ ഇല്ലങ്ങളിൽ നന്നേ കുറവായിരുന്നു, ഇപ്പം വളരെ കൂടുതലാണ്. അവിടെയാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞ പ്രിവെന്റീവ് എന്ന് മാത്രമല്ല, വന്നു കഴിഞ്ഞാലും ബലവത്താണ്. മേധാവർദ്ധനവിന് വന്നി വളരെ നല്ലതാണ്. വന്നി ചന്ദനം, രക്തചന്ദനം, കുങ്കുമപ്പൂ ഇതൊക്കെ വളരെ ബലവത്താണ്. കറുക നല്ലതാണ്. നിങ്ങൾ കാണുന്ന കേരളത്തിലെ ക്ഷേത്ര പൂജകളോടൊപ്പം വന്നിട്ടുള്ള പഴയകാലത്ത് ഉപയോഗിച്ചിട്ടുള്ള പൂക്കളും ഫലങ്ങളും പല രോഗങ്ങൾക്കും ഔഷധമാണ്. ഇന്ന് അവയൊന്നും അല്ല ഉപയോഗിക്കുന്നത്. കദളിപ്പഴം, ചാണകം ചുട്ടെടുത്ത ഭസ്മം, പഞ്ചഗവ്യം, താമരപ്പൂ, ചന്ദനം, മരത്തിൽ നിന്നെടുക്കുന്ന കർപ്പൂരം, ഇന്നതല്ല ഉപയോഗിക്കുന്നത്, എന്റെ മണം പോലും അടിക്കരുത്. മരത്തിൽ നിന്നെടുക്കുന്ന കർപ്പൂരം, തന്നെ പനിനീർ, പൂവിൽ നിന്നെടുക്കുന്ന പനിനീർ, ഇന്നല്ല, ഇന്ന് കെമിക്കലാണ്. പൂവിൽ നിന്നെടുക്കുന്ന പനിനീർ, ശർക്കര, സേലം പഞ്ചസാര, അതാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. കരിമ്പിൽ നിന്നല്ല, കിഴങ്ങിൽ നിന്നാണ്. സേലം പഞ്ചസാര, പിന്നെ വെണ്ണ, നെയ്യ്, പിന്നെ പൂക്കളിൽ തുളസി, ചെമ്പരത്തി, തെച്ചി തുടങ്ങിയവയൊക്കെ. ഇന്ന് കടലാസ് പൂക്കളൊക്കെയാണ്, കൂവളം, ഇതൊക്കെ ഇതെല്ലാം ഔഷധമൂല്യം പൂർണ്ണമായി തികഞ്ഞവയായിരുന്നു. ഇന്ന് അതൊന്നും അല്ല എടുക്കുന്നത്. ഇന്ന് പോയി പൂ വാങ്ങിച്ചോട്ടു, അരളിപ്പൂ അത് ഇതൊക്കെ വാങ്ങിച്ചോട്ടു, അലറിപ്പൂവൊക്കെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ തട്ടിപ്പോവും. അലറിപ്പൂ ഔഷധമാണ്. ആട്ടിൻപാലിൽ അരച്ച് അതിൻ്റെ ശുദ്ധി വരുത്താതെ ഔഷധമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് കാലത്തിന് വലിയ മാറ്റമാ വന്നിരിക്കുന്നു. ഇന്ന് കാണുന്ന എല്ലാ പൂക്കളും അർച്ചിക്കും. അതിന് ഓരോ ദേവതാസങ്കല്പമനുസരിച്ചും അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിൻ്റെ സ്വഭാവമനുസരിച്ചും അലറിപ്പൂ, കടലാസ് പൂ ഇതൊന്നും ഉപയോഗിക്കില്ല. ഇപ്പൊ ഇതെല്ലാം അർച്ചിക്കുന്ന എല്ലാ പൂവും. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾ ഓണം ആഘോഷിക്കുന്നത് പോലെ പൂവാണെന്ന് പറഞ്ഞ് ഈ പിത്തില് തെർമോക്കൂൾ അല്ലേ, എന്നല്ലേ പറഞ്ഞു, ആ അത് കട്ട് ചെയ്ത് പെയിന്റ് ചെയ്ത് അർച്ചി. കാരണം ഇത് ഗോഷ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഹോമത്തെക്കുറിച്ച് പറഞ്ഞത്. ഏത് ഗ്രന്ഥമാണ്, ഏത് പ്രമാണമാണ്, ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്യുന്നത്, ചെയ്യുന്ന കാര്യത്തിന് എന്താണ് ഫലം, അങ്ങനൊരു അവബോധം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, അങ്ങനൊരു ചിന്തയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് പറയാനാ പറഞ്ഞത്, അല്ലാതെ മറ്റുള്ളതിനെ വിമർശിക്കാനല്ല പറഞ്ഞത്. എന്നിട്ട് നമ്മൾ പൗരാണികരെക്കാൾ കൂടുതൽ അറിവുള്ളവരാണെന്ന് മേനി നടിക്കുകയും ചെയ്തു.
അവരുപയോഗിച്ച വെള്ളോടും മറ്റും ഒരു മാസം നാരങ്ങ വിഴിഞ്ഞു വെച്ചാൽ പോലും നാരങ്ങ കേടാവില്ല, പ്ലാവിക്കില്ല. ഇന്ന് നിങ്ങൾ കല്യാണത്തിനോ അതിനോ ഒക്കെ കൊടുക്കുന്ന ഓട്ടുപാത്രങ്ങള് യാതൊരു സാധനവും അതിൽ പാചകം ചെയ്യാൻ പറ്റില്ല, പാചകം ചെയ്താൽ തട്ടിപ്പോകുന്നതാണ്. ആ കൂട്ടേ മാറി. അതുകൊണ്ട് പറഞ്ഞതാ ഇല്ലങ്ങളും മാറി. ഇന്നില്ലത്ത് ഉള്ള ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ ഇതിന്റെ മൂല്യമോ ഇതിന്റെ കൂട്ടോ അറിയുന്നവർ നന്നേ ചുരുക്കമാണ്, വിരളമാണ്. പുതുതായി അതൊക്കെ പഠിച്ചാൽ കൊള്ളാമെന്നും അത് കാശാക്കിയാൽ കൊള്ളാമെന്നും വിചാരിച്ചാൽ തന്നെ ഇല്ലങ്ങളിൽ ഏറ്റവും വലിയ ദുര്യോഗം പൂജ എത്ര വരുമാനമാർഗമായാലും പെണ്ണ് കിട്ടുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിശ്ര വിവാഹങ്ങൾ നടക്കുന്നത് അയ്യർ അയ്യങ്കാർ സാരസ്വതർ നമ്പൂതിരിമാർ ഇവരുടെ ഇടയിലാണ്. കാരണം ഈ സമുദായങ്ങളിലെ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കുറവും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടുതലുമാണ്. ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രായണ ഇന്ന് വർദ്ധിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇസ്ലാം ക്രിസ്ത്യൻ സമൂഹങ്ങളിലാണ്. അതുകൊണ്ട് വീട്ടുകാർ സമ്മതിച്ചും അല്ലാതെയും ഒക്കെ നടക്കുന്ന വിദ്യാഭ്യാസത്തിലുള്ള സംസ്കൃതിയും ഉയർച്ചയും കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. എന്താ ബാലാജി എന്നെ നോക്കുന്നേ? ഞാൻ പറഞ്ഞത് നുണയല്ല, നുണയല്ല എന്നാ ഞാൻ ചോദിച്ചേ. അപ്പൊ ശരിയാണെന്നാ പറയാം, നുണയാണെന്ന് പറയുന്ന നേരിച്ച് ഞാൻ അങ്ങനെ ചോദിച്ചേ. ഏ ശരിയാണ്, നിങ്ങൾക്ക് അന്വേഷിക്കാം. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നുകൊണ്ട് പറഞ്ഞതല്ല. ജീവിത രീതിയുടെ മാറ്റം മറ്റത് മന്ത്രങ്ങളും യാഗങ്ങളും ഹവിസും ഒക്കെയായി കഴിഞ്ഞിരുന്ന കാലങ്ങളിൽ അവർക്കുണ്ടായിരുന്ന ബൗദ്ധികത, അന്നുണ്ടായ ഗ്രന്ഥങ്ങൾ, ഇവയൊക്കെ അത്തരം തലങ്ങളിൽ നിന്നുണ്ടായ സംഭാവനകളാണ്. ഒരായിരത്തി തൊള്ളായിരം വരെ മലയാളത്തിലുണ്ടായ സമുജ്വലങ്ങളായ കൃതികളും അതിൻ്റെ പാരമ്പര്യവും ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ആ രംഗങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ നിലച്ചു, ബൗദ്ധികത തകർന്നു. ഉയർന്ന ഉദ്യോഗവും കാവ്യസപര്യയുമായോ ദർശന സാഹിത്യാദികളുമായോ ബന്ധമില്ലല്ലോ. പ്രസിദ്ധങ്ങളായ ആയുർവേദ ഗ്രന്ഥങ്ങൾ, അവയുടെ വ്യാഖ്യാന ഭേദങ്ങൾ, പ്രശസ്തങ്ങളായ കവിതകൾ,
ഇതിലൊക്കെ പ്രതിഭയും ബുദ്ധിയും അനിവാര്യമാണ്. ശരിയല്ല, ഏറ്റവും കൂടുതൽ പ്രതിഭ അനിവാര്യമാണ്. ആയിരത്തി തൊള്ളായിരങ്ങൾക്ക് ശേഷം പ്രതിഭാപ്രധാനങ്ങളായ സംഭാവനകൾ കുറവാണ്. വിനാശത്തിലേക്ക് പതിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വെൺമണിയുടെയും ഒക്കെ സൗന്ദര്യ വീക്ഷണം ലൈംഗികമായി അധപ്പതിച്ചു പോകുന്നതിലേക്ക് തകർന്നു തീരുകയും പിന്നീട് ഉള്ളൂരിനെ മാറ്റി നിർത്തിയാൽ കുമാരനാശാനും വള്ളത്തോളുമൊക്കെ രംഗപ്രവേശം ചെയ്യുകയും പിന്നീട് ചങ്ങമ്പുഴയും മറ്റുള്ളവരുമായത് വികസിച്ചു വരികയും ഒ എൻ വിയും പണികരുമൊക്കെയായത് മുന്നേറുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമെടുത്ത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകേണ്ടതാണ് ബ്രാഹ്മണ്യത്തിൻ്റെ തകർച്ചയുടെ ഒരു തലം. പറഞ്ഞത് ഭാഗ്യം. Am I right? എൻ്റെ ഒരു വീക്ഷണമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ശരിയാണോ എന്ന് നല്ലപോലെ അപഗ്രഹിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. അന്ന് വച്ചു പിടിപ്പിച്ച മരങ്ങൾക്കും അന്ന് നിലനിർത്തിക്കൊണ്ടുപോന്ന യാഗഹവിസിനും വിധിയാമണ്ണമുള്ള പഠനത്തിനും കൃത്യനിഷ്ഠയ്ക്കുമൊക്കെ ബൗദ്ധികതയിലും പ്രതിഭാപ്രധാനമായ പ്രവർത്തനങ്ങളിലും പങ്കുണ്ടായിരുന്നു എന്നും അത് നോക്കിയാണ് പുരോഗതിയെ കാംക്ഷിക്കുന്നവർ ഇന്ന് പഠിക്കേണ്ടതെന്നും വന്നാൽ അതിലെ അവസാന ഭാഗം മനസ്സിലായോന്നറിയില്ല. ബ്രാഹ്മണർ പഠിച്ചാലെന്നല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ല. വലിയ മാറ്റങ്ങൾ ചരിത്രാംശത്തിൽ നിന്ന് പഠിക്കുമ്പോൾ കൃത്യനിഷ്ഠയും കാരണം ബയോക്ലോക്കും ഇരവ് പകലുകളും പക്കങ്ങളും മാസങ്ങളും ഋതുക്കളും ഉത്തരായന ദക്ഷിണായനങ്ങളും ഒക്കെ തമ്മിൽ ചേർത്തു വച്ചുള്ള ആന്തരികവും ബാഹ്യവുമായ കാലത്തെ ആസ്പദമാക്കിയുള്ള ചേർച്ച യോഗം സമതയെ കൈവരിക്കുവാൻ പ്രേരിപ്പിക്കുകയും ബൗദ്ധിക സർജനം നടക്കുകയും ചെയ്യുമെന്ന് സൈദ്ധാന്തികമായും പ്രായോഗികമായും കണ്ടുപിടിച്ചവരായിരുന്നു അന്നുള്ളവർ. അതിൻ്റെ വഴിയിൽ സഞ്ചരിച്ചാൽ ബുദ്ധി സൂക്ഷ്മമാകേണ്ടതാണ്. സൂക്ഷ്മമായ ബുദ്ധിയുടെ തലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഏതൊരാളെ നോക്കിയാലും അയാളുടെ കൃത്യനിഷ്ഠ അത്ഭുതാവഹം തന്നെയായിരിക്കും. വീട്ടിലൊക്കെ പരിചയമുള്ളവരുണ്ടെങ്കിൽ നോക്കിക്കൊള്ളുക, അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ അക്കൂട്ടത്തിൽ കൃത്യനിഷ്ഠയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സൂക്ഷ്മഗ്രഹണ പാഠവും കാര്യങ്ങളെ കാണാതെ മനസ്സിലാക്കാനുള്ള പ്രതിഭാവിലാസവും തീരുമാനമെടുക്കുന്നതിലുള്ള അസാധാരണ പാഠവും ഒക്കെ ബോധ്യപ്പെടേണ്ടതാണ്. ഇത് പഠിക്കുമ്പോൾ അതാ പ്രയോജനമുള്ള ഭാഗം.
നമുക്കില്ലാത്തതും തീരുമാനമെടുക്കാൻ നമുക്ക് ഒരിക്കലും പറ്റാത്തത് നമുക്ക് കൃത്യനിഷ്ഠയില്ല. കാലം ഒരു പരിധിവരെയേ ബോധതലത്തിലേക്ക് ഉയരുള്ളൂ, അത് കൃത്യനിഷ്ഠ കൊണ്ട് മാത്രമാവുന്നു. കാലം പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കാവുന്ന ഒരു സാധനമല്ല. ശരകമത് ഭംഗ്യന്തരേണ പറയുന്നുമുണ്ട്. കാലം ദുഷിക്കാതിരിക്കുവാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കാലത്തെ അറിയുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന മനസ്സാണ്. ഒരളവിൽ കാലമാണ് മനസ്സ്. ആ നിലയിൽ കൃത്യനിഷ്ഠ വരുമ്പോൾ കാലം ഒരളവ് വരെ കൈപിടിയിലും. അതാ അവരിൽ നിന്ന് പഠിക്കേണ്ടത്. ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ എന്റെ വിഷയമല്ല, ഇതിനകത്തുള്ളതല്ല. എന്നിരുന്നാലും താൻ ഒരു സംശയം ചോദിച്ചപ്പോ വൈദ്യൻ തന്നെയല്ലേ, വൈദ്യനല്ലേ. വൈദ്യശാസ്ത്രത്തിൽ കാലത്തിന് വലിയ പ്രാധാന്യമാണ്. വൈദ്യശാസ്ത്രത്തിൽ കാലവും അർത്ഥവും കർമ്മവും ഇത് മൂന്നുമാണ് ഏറ്റവും പഠനീയമായിട്ടുള്ളത്. കാരണം എല്ലാ രോഗവും കാലാർത്ഥകർമ്മങ്ങളുടെ ന്യൂനമിഥ്യാദി യോഗങ്ങളാണ്, അല്ലാതെ രോഗമില്ല. ചരകം കാലത്തിൻ്റെ ന്യൂനമിഥ്യാദി യോഗങ്ങൾ. കാലം ആന്തരികവും ബാഹ്യവും. കൃത്യനിഷ്ഠയില്ലാതെ വരുമ്പോൾ കാലത്തിന് ന്യൂനവിദ്യാതിയോഗങ്ങൾ സംഭവിക്കുകയും വാർദ്ധക്യത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യും വളരെ വേഗം. സുശ്രുതനിത് ഭംഗ്യന്തരേണ പറയുന്നുണ്ട്. ഒരു ചെറിയ കാലം കൊണ്ടെല്ലാം ചെയ്തു തീർക്കുന്നവൻ വേഗത്തിൽ മരിക്കുന്നു എന്നതും സുശ്രുതന്റെ കാഴ്ചപ്പാടാണ്. ശ്രദ്ധേയമായ കാഴ്ചപ്പാടാണ്. അതിപ്രതിഭയുള്ള അസാധാരണമായി കാര്യങ്ങളെ ചെയ്യുന്ന കുട്ടികളുടെ ബാല്യം വാർദ്ധക്യമായി തീരുകയും മൃത്യു അടുത്താവുകയും ചെയ്യുന്നുവെന്ന്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഏത് തരത്തിലുള്ളതായ അപകടമാണെങ്കിലും ആ സമയത്ത് വാർദ്ധക്യം ഇല്ലെങ്കിൽ എനിക്കില്ല. കോശം എന്ന് പറയുന്നത് അതിൻ്റെ പുനർജനി തേടാത്ത വാർദ്ധക്യത്തിലേക്ക് ഒരു നിമിഷം കൊണ്ടുപോയാൽ ശരീരം ജീർണമായി ജീവൻ അതിനെ വിട്ടു വരെ. ഇങ്ങനെയാണ് മരണത്തെ കാണുന്നത്, വൈദ്യശാസ്ത്രം കാണുന്നത്. മനസ്സിലായില്ല? കാണേണ്ടതും അങ്ങനെയാണ്. നമുക്ക് സമ്മതമാകുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അതുകൊണ്ട് കാലത്തിൻ്റെ ന്യൂനയോഗം, മിഥ്യായോഗം, അതിയോഗം, ബാഹ്യകാലത്തിൻ്റെയും ആന്തരകാലത്തിൻ്റെയും. ആന്തരകാലം എന്നത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അർത്ഥത്തിൻ്റെ ദൃശ്യങ്ങളായ വിഷയങ്ങളുടെ ന്യൂനമിഥ്യാദിയോഗം. ന്യൂനയോഗത്തെയോ മിഥ്യായോഗത്തെയോ അതിയോഗത്തെയോ ആണ് നിങ്ങളുടെ സാഹിത്യവും കലയും എല്ലാം ഇന്ന് ദൃശ്യമായി ആവിഷ്കരിക്കുന്നത്.
അതുകൊണ്ടാണ് അവയെല്ലാം കണ്ടു കഴിഞ്ഞാൽ രോഗമുണ്ടാകുമെന്ന് പറയുന്നത്. അവയെ ആസ്വദിക്കുമ്പോഴെല്ലാം ശബ്ദം അതിയോഗമുള്ളതോ ന്യൂനയോഗമുള്ളതോ മിഥ്യായോഗമുള്ളതോ, സ്പർശം പിന്നെ നിങ്ങൾ കാരണം ചില അട്ടഹസിക്കുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് അതിയോഗമല്ലേ ശബ്ദത്തിൻ്റെ. എന്തോ നിങ്ങൾ പറഞ്ഞു അത് കേൾക്കാൻ പറ്റാതെ വന്നാൽ അത് ന്യൂനയോഗമായില്ലേ ശബ്ദത്തിൻ്റെ. ഒരു ശബ്ദം ഒരിടത്ത് ഉപയോഗിക്കേണ്ടതിന് പകരം ഇപ്പോൾ നല്ല സൗന്ദര്യമുള്ളത് എന്ന് പറയുന്നതിന് പകരം ഭയങ്കര സൗന്ദര്യമുള്ള കുട്ടി മിഥ്യായോഗമായില്ലേ ശബ്ദത്തിൻ്റെ. ആ എല്ലാം ഭയങ്കരമാണ്. അപ്പം അതുകൊണ്ട് അത് മിഥ്യായോഗമാണ്. അപ്പം ന്യൂനയോഗം, അതിയോഗം, മിഥ്യായോഗം ശബ്ദത്തിലുണ്ട്, സ്പർശത്തിലുണ്ട്. രൂപത്തിലുണ്ട്, രസത്തിലുണ്ട്. രൂപമല്ലേ ഈ കാണുന്ന ലോകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിരൂപങ്ങളായി എന്തെല്ലാമുള്ളു, ശരിയായിട്ടല്ലാതെ എന്തെല്ലാം പരിപാടികളാ, തലയെ വെച്ച് കെട്ടി, കാലയെ വെച്ച് കെട്ടി അല്ലേ. സൗന്ദര്യമാണെന്നാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി ഫാഷൻ പരേഡിൽ നിൽക്കുക, എന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക. കാണുന്നത് വേറെ ഏതെങ്കിലും ഒരു ആകർഷണീയത കാണിച്ചിട്ടാണ് ഇത് കാണിച്ച് മിഥ്യയിൽപ്പെടുത്തുന്നത്. കുട്ടികളെയൊക്കെ രൂപങ്ങളിൽ വരുന്ന വൈകല്യങ്ങൾ, നിറഭേദങ്ങൾ, ഇപ്പോൾ പെയിൻ്റ് അടിച്ചു വെച്ചിരിക്കുന്ന വീടുകൾ നോക്ക് ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ, ഏ തട്ടിപ്പോവും, കണ്ണിൻ്റെ കാഴ്ച പോവും. അതിയോഗവും ന്യൂനയോഗവും മിഥ്യായോഗവും വളരെ കൂടുതലാണ് ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളിലെല്ലാം. അത് വിഷയങ്ങൾ, അർത്ഥം, കർമ്മങ്ങൾ. ചിലപ്പോൾ ഒന്നും ചെയ്യില്ല ന്യൂനയോഗം, മനസ്സിലായി? ചിലപ്പോൾ എടുത്തിയാടി എല്ലാം ചെയ്യും, അങ്ങനല്ലേ. രാവിലെ എഴുന്നേറ്റ് ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനായിട്ട് അങ്ങ് ഓടിയ ഒരു പണിയാണ്. ചില ദിവസം എഴുന്നേൽക്കുകയില്ല. സൈക്യാട്രിസ്റ്റ് പറയും ബൈപോളാർ. സൈക്കോതെറാപ്പി ഒക്കെ പഠിച്ചതല്ലേ, ആ ബൈപോളാർ എന്നല്ലേ പറയുക. ആ മാനിയ ഡിപ്രഷൻ, മാനിയാക്ക് ഡിപ്രഷൻ ഇല്ല. ദിവസം ഒരേ കിടപ്പാണ്, ആര് വിളിച്ചാലും എഴുന്നേക്കില്ല. ഒരു ദിവസം ചാടി എഴുന്നേറ്റാൽ പിന്നെ കിടക്കുകയില്ല. ശരിയല്ല. ഇനി ചില കാര്യങ്ങൾ ചെയ്താലോ, കർമ്മങ്ങളോ, എന്ത് ചെയ്യരുതോ അതെല്ലാം ചെയ്യും. അതാണ് മിഥ്യായോഗം. കാലാർദ്ധകർമ്മങ്ങളുടെ ന്യൂനമിഥ്യാദിയോഗമാണ് ശാരീരികങ്ങളും മാനസികങ്ങളുമായ രോഗങ്ങളുടെ കാരണം. അതിനെല്ലാം പരിഹാരമാണ് കൃത്യമായ ടൈം ടേബിൾ, കൃത്യമായ ചെയ്തി, കൃത്യമായിട്ടുള്ള സാൽമ്യം മുതലായവ. അതിൽ രസകരമായ വസ്തുത, കൃത്യനിഷ്ഠയുള്ളവൻ്റെ അടുക്കലെത്തിയാൽ പോലും കൃത്യനിഷ്ഠ ഉൾക്കൊള്ളുന്നില്ല, പകരം കൃത്യനിഷ്ഠയുള്ളവൻ്റെ കൃത്യനിഷ്ഠ കൂടി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ ആർക്കും കൊള്ളാൻ പറഞ്ഞതല്ല.
തന്റെ അച്ഛൻ രാവിലെ എഴുന്നേറ്റ് കൃത്യമായി എല്ലാം ചെയ്തിരുന്നതാണ്. അപ്പോഴാണ് ഇവൻ അച്ഛൻ്റെ കയ്യിൽ ഒരു പാത്രവും പിടിപ്പിച്ച് തിന്നാൻ നിന്നേച്ച് പറയുന്നത് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരാം. അച്ഛൻ അരമണിക്കൂർ കഴിഞ്ഞാ തുടങ്ങാറ്. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരുമെന്ന് വിചാരിച്ച് പിടിച്ചോണ്ടിരിക്കുക. മുക്കാ മണിക്കൂറും ഒരു മണിക്കൂറും കഴിഞ്ഞു. അച്ഛൻ്റെ ടൈം ടേബിൾ തെറ്റുമ്പോൾ വന്നിട്ടൊരു ചോദ്യം ചോദിക്കും, കൃത്യനിഷ്ഠയുണ്ടോ? നാല് പ്രാവശ്യം ആകുമ്പോൾ അച്ഛനും മകനെ പോലെയാവും. അപ്പോഴാണ് അച്ഛൻ്റെ മകൻ എന്നതിന് പകരം മകന്റെ അച്ഛൻ എന്ന് പരിചയപ്പെടും. മതിയായ തോന്നുന്നു. എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞത് ശരിയല്ല. ലോകം നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളെയൊക്കെ നോക്കിക്കോളുക. കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ മാപിനിയും ബാഹ്യമായ മാപിനിയും തമ്മിലുള്ള ചേർച്ചയുടെയാണ്. അതിൻ്റെ സൗന്ദര്യം അസാധാരണമായ ആരോഗ്യമാണ്. അതിൽ വിശ്രമവും കർമ്മവും എന്ന് രണ്ടില്ല. എല്ലാ കർമ്മവും വിശ്രമമാണ്, എല്ലാ വിശ്രമവും കർമ്മവുമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഏതാണ്ട് ക്ലിയർ ആയി എന്ന് കരുതി. ചോദിക്കണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ആയുർവേദം പഠിക്കുമ്പോഴും ആയുർവേദത്തിന്റെ സമയം എന്തായി? നല്ല മുക്കാലാകാറായി. തീർക്കണമെന്നാ വിചാരിച്ചിരുന്നു. ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ഈ വന്നി അതിൽ വന്നിയിൽ ഏറ്റവും പ്രയോജനം, അത് പറഞ്ഞപ്പോഴാണ് ഇത് എല്ലാം കടന്നുപോയത്, കൃമിരോഗങ്ങൾ. ഒരു വന്നിയുടെ ഏറ്റവും ഫലം ഒട്ടു വളരെ ക്യാൻസറുകൾ, സെർവിക്സിലെയും മറ്റും ക്യാൻസറുകൾ. അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്നതാണ്. അതിന് വന്നി വളരെ നല്ലതാണ്. ഏതെങ്കിലും മരുന്നില്ലെന്ന് ചോദിച്ചാൽ പലതിലും കാണണമല്ലോ, പലതിലും കാണും. ഇത് മാത്രമായിട്ട് അരച്ചു കൊടുത്താലും മാറും. നിങ്ങളിതിൻ്റെ കൃമിനാശിനികളായ ഔഷധങ്ങളെ പഠിച്ചാൽ തന്നെ ഒട്ടു വളരെ രോഗങ്ങളെ അതിനിസാരമായി നിയന്ത്രിക്കാം. അതിൽ HPV, HBV, HCV, HIV ഇവയാണ് ഇന്ന് നിയന്ത്രിക്കാനാവാത്ത തലങ്ങളിലേക്ക് വികസിച്ചിട്ടുള്ള വൈറസുകൾ. എല്ലാം വൈറസാണ്. അതിൽ വിഴാലരി, നാൽപ്പാമരം, നാല് ആലിൻ്റെ തൊലികൾ, ജാതിക്ക, വിരക്കൈത, വിരക്കൈത എവിടെയാ നാട്? കോട്ടയം. കോട്ടയത്ത് രാവിലെ വെളുപ്പിനെ തിങ്കളാഴ്ച എഴുന്നേറ്റ് കോട്ടയം കളരിക്കൽ ബസാറെന്ന് പറയുന്ന സ്ഥലമാണ്. അതിൻ്റെ തൊട്ട് പുറകിൽ രാവിലെ പച്ചമരുന്ന് പോലെ, മനസ്സിലായി? അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ വിൽപ്പന നടത്തുന്ന സാധനങ്ങളിൽ ഒന്ന് വിരക്കയില്ല. പഴയ വൈദ്യന്മാരുള്ളിടത്ത് അത് മുഴുവൻ എടുത്തുകൊണ്ട് പോകും. വിര പോലെയാണ് അതിൻ്റെ വേരിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് വിരക്കൈത എന്ന് പേര് വന്നത്. വിര കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ വേരിരിക്കും.
അതായത് ഈ സാധനം വെട്ടുകല്ല് കൂടുതലുള്ള പ്രദേശങ്ങളിൽ വളരും അതില് കൈത പോലെ തന്നെ മുള്ളില്ലാത്ത ചെറിയ ഇല ഇങ്ങനെ ഇങ്ങനെ തന്നെ വിടും മനസ്സിലായി അതിന് ആവണക്കിന്റെ കായയുടെ സാദൃശ്യമുള്ള അല്ല കൊടിയാവണക്കിന്റെ കായയുടെ സാദൃശ്യമുള്ള ചെറിയ കാ മൂന്ന് കപ്പായിട്ട് കാണാം ആവണക്കിന്റെ കാ കപ്പ് പോലെ ഇരിക്കുന്ന അതുപോലെ മൂന്ന് ഇതായിട്ട് മനസ്സിലായി അതിനാണ് വിരക്ക ഇതാന്ന് പറയുന്നത് ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും ഇനി പോയി നേരിട്ട് കാണുക അടുത്തോണം വരുമ്പോൾ ഒരു രണ്ടെണ്ണം മേടിച്ചുണ്ട് വെട്ടുകല്ലുള്ള പ്രദേശങ്ങളിൽ ധാരാളം വളരും കുട്ടികൾക്ക് ഇത് അരച്ചു കൊടുക്കും അതുകൊണ്ടാണ് പഴയ കാലത്ത് ഇതിൻ്റെ കഷായവും ഇതിൻ്റെ ഇതുമൊക്കെ കഴിച്ച കാലങ്ങളിൽ ആഗന്തുകങ്ങളായ രോഗങ്ങൾ ആഗന്തുക ജ്വരം ആഗന്തുകങ്ങളായ രോഗങ്ങളൊന്നും വരികയില്ല കാരണം അണുകങ്ങളെ നശിപ്പിക്കുന്ന ശക്തി ഇതിന് വളരെ കൂടുതലാണ് അപ്പം വിരക്കൈത വിഴാലരി നാൽപ്പാമരം അത്തീത്തി അരയാൽ പേരാൽ ജാതിക്ക ജാതിപത്രി ഇലവങ്ങം പെരിങ്ങലത്തിൻ വേര് ചെറുകടലാടി കരിങ്ങാലി പിന്നെ ശതാവരി അതിവിടയം നന്നാറി ആര്യവേപ്പ് വേപ്പിൻ്റെ തൊലിയും എല്ലാം ആര്യവേപ്പ് ചെമ്മരം രോഹീതള്ളം കേരളത്തിലില്ല ചെമ്മരം ഇവിടെ ആയുർവേദ കോളേജിൽ ഒരു മരം ഉണ്ടെന്ന് തോന്നുന്നു ചെമ്മരം ദേവതാരം ആ ഒരു മരം ഉണ്ടെന്ന് തോന്നുന്നു ദേവതാരം കൊട്ടം വന്നി എരിക്ക് പെരിങ്ങലം പറഞ്ഞായിരുന്നല്ലോ അല്ലേ ഇവയൊക്കെ ആ വകുപ്പിൽപ്പെട്ടതാണ് പാണല് കുറ്റിപ്പാണല് നറുംപാണല് ഒക്കെ ആ വകുപ്പിൽപ്പെട്ടതാണ് ഇതൊക്കെ വലിയ നിലയിൽ അണുനാശകമാണ് അതിലൊന്നുകൊണ്ടും മോശമല്ലാത്ത ഒന്നാണ് വന്നി കൃമിരോഗങ്ങളിൽ ദൃഷ്ടഫലം തരുന്നതാണ് കഷായം വെച്ച് കഴിച്ചാൽ മതി പിന്നല്ല തൊലി കഷായം വെച്ച് കുടിച്ചാൽ വിഷബാധയ്ക്കും നല്ലതാണ് യാഗാഗ്നിയിൽ വന്നി വളരെ ഉപയുക്തമാണ് യാഗത്തിന് കടയാനുള്ള കോൽ ഉത്തരാരണി എന്ന് പറയും ആ ഉത്തരാരണി ഉണ്ടാക്കുന്നത് വന്നിയുടെയോ അരയാലിൻ്റെയോ തടിയാണ് കടയാൻ ഉപയോഗിക്കുന്ന തീവരൻ ശമത ഉപയോഗിക്കും ഇത് രണ്ടുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് വാതഹരമാണ് മധ്യേന്ത്യയിൽ അതിനാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തൊലി വന്നി കഴിഞ്ഞ് ഇത്രയുള്ളൂ വന്നി വളരെ കുറച്ച് മറ്റുള്ളതിൻ്റെ അത്രയും പക്ഷെ ഇത്രയും മതിയല്ലോ അതുകൊണ്ട് അടുത്തത് അടുത്ത നക്ഷത്രം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇന്ന് അവസാനം
പത്ത് മിനിറ്റ്. കാരണം പുതിയ ഒരെണ്ണം തുടങ്ങുമ്പം അതോടെ ആയിക്കട്ടെ. ഇന്നൊരെണ്ണം ഒരു വർഷം മുഴുവൻ എടുത്ത ദിവസം ഉള്ളത് മതി. വന്നി വച്ചു പിടിപ്പിക്കുക ഒരെണ്ണമെങ്കിലും. പിന്നെ നല്ല കട്ടിയുള്ള തടിയുള്ള നല്ല കാഠിന്യമുള്ള, അതുകൊണ്ടാണ് ഇത് അരണിക്ക് ഉപയോഗിക്കുന്നത്. ഹിൽ പാലസിലുണ്ടോ? പാലസിലുണ്ടോണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. കാ സിലിണ്ടറിക്കലായിട്ടിരിക്കുക. കായലിൽ നിന്നുണ്ടാവും. എവിടെ കിട്ടിയേക്കും? പക്ഷെ അത് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. നഴ്സറിയിൽ നിന്ന് മേടിച്ചു വെച്ചാൽ നിങ്ങൾ ഏതാണോ ചെന്ന് ചോദിക്കുന്നത് എടുത്തു വരും. അതായത് ഇന്ത്യയിൽ അങ്ങാടിക്കടയിൽ ഗുഗ്ഗുലു ചോദിക്കുന്ന പോലെയാണ്. അങ്ങാടിക്കടയിൽ ചെന്ന് ഗുഗ്ഗുലു ചോദിച്ചാൽ ഒറിജിനൽ പറഞ്ഞു വിടുമ്പോൾ പറയും ഒരു പച്ച നിറമുണ്ടാവും, മഹിഷനേത്രി എന്നാണ് അത് പറയുന്നത്. എരുമയുടെ കണ്ണുപോലിരിക്കും ഒരു പച്ച നിറത്തിൽ, നല്ല സാധനമാണെന്ന് പറയും. നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയും സാധനം തീർന്നുപോയി, ഒരു മണിക്കൂറിരിക്കാൻ പറയും. ഒരു മണിക്കൂറിനുള്ളിൽ പച്ചയാക്കി കൊണ്ടുവന്ന് തരും. മനസ്സിലായില്ല? നിങ്ങൾ അടുത്തത് ചോപ്പാണ് നല്ല കുക്കുരു എന്ന് പറഞ്ഞാണല്ലോ വിട്ടതെന്ന് പറഞ്ഞാൽ ഉടനെ ചോപ്പിച്ചു തരും. എന്ന് പറഞ്ഞ പോലെ നഴ്സറിയിൽ ചെന്ന് ചെടി ചോദിക്കുമ്പോൾ ചെടിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല നിങ്ങൾക്കെന്ന് കണ്ടാൽ ഏത് തൈയുണ്ട്. കേരളത്തിലുടനീളം ദേവദാരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പല വീടുകളുടെയും മുറ്റം ദേവദാരവുമായി ഒരു ബന്ധുത്വമില്ല, യാതൊരു ബന്ധവുമില്ല. ദേവദാരത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പോലുമില്ല. ദേവദാരത്തിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, അതുപോലുമല്ല. നക്ഷത്ര വൃക്ഷം അത് തരാം, ഇപ്പോഴല്ല അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരാം. ശരി, മതിയല്ലോ. ദിവസം വെച്ച് പിടിപ്പിക്കാനാ. നക്ഷത്ര വൃക്ഷങ്ങൾ ഇവിടെ എവിടെയോ ഒരിടത്ത് കൊടുക്കുന്നുണ്ട്, അത് ക്ലിയറാണ്. നമ്മുടെ ഈ ക്ലാസ് ഉടങ്ങി കഴിഞ്ഞ് തുടങ്ങിയതാണോ എന്ന് സംശയം. ആരോ ഒരാൾ കൊടുക്കുന്നുണ്ട്. അരവിസാർ തന്നെ കൊടുക്കുന്നുണ്ടോ? സാറ് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ രവി സാറിന് ഒരു വൃക്ഷത്തിന് ഒരു തൈക്ക് 256 രൂപയാണ് വില. രവി സാർ അത് 300 മേടിച്ചിട്ടാണ് 256 നിങ്ങൾക്ക് തരുന്നത്. അല്ല, ചിരിക്കാൻ പറഞ്ഞല്ല, ചിരിക്കാൻ പറഞ്ഞല്ല. പക്ഷേ ഇത്രയും മേടിച്ച് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നിട്ട് തിരികേക്കുക എന്നുള്ളതാണ് രവി സാറിൻ്റെ ജന്മഗുണം. അത് നാളിൻ്റെയാണ്, രവി സാറിൻ്റെ നാളാണ് ഗവേഷണം ചെയ്യേണ്ടത്. രവി സാർ ഇതൊക്കെ കൊണ്ട് കാശുണ്ടാക്കിയിരുന്നെങ്കിൽ രവി സാർ ഇപ്പൊ ആരായിരുന്നു? ഭാര്യയുടെ പെൻഷനും മക്കളുടെ ശമ്പളവും ഒക്കെ കൊണ്ട് അവരെ തലയുറിഞ്ഞ് കാണിച്ച് മേടിച്ച് ജീവിക്കുകയും നിങ്ങളെ തെറിയിക്കുകയും ചെയ്യുക എന്നുള്ളത്. പിന്നെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയ്ക്ക് രവി സാർ ഒരു പണിയും കൂടെ കാണിക്കും നിങ്ങളുടെ മുമ്പിൽ വെച്ച്. പതുക്കെ എൻ്റെ കൈ പിടിച്ച് പുറകോട്ടാക്കി ഒരു 100 എൻ്റെ കയ്യിലൂടെ എന്താ വിജയ തലയ്ക്ക് കൈ വയ്ക്കുന്നത്? ഇത് ഞാൻ തന്നെയൊന്നും അല്ല ഈ പാപഭാരം ചുമക്കുന്നത്, ാവ് എടുക്കുന്നതെന്ന് വരുന്ന. മതിയോ രവി സാറേ? പരസ്യം ഒക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ വീട്ടിലോട്ടൊന്നുമില്ല. അവനവന്റെ വയറ്റിലോട്ടൊന്നുമില്ല. പരസ്യമൊക്കെ ഉണ്ട്,
നിങ്ങളൊക്കെ ചെന്ന് അഞ്ചു എട്ട് എണ്ണം ഒക്കെ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത് പിന്നെ തന്നാൽ പോരെ ചോദിക്കും, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ അഞ്ചെണ്ണം കൂടെ കൈ തരും, നിങ്ങൾ കൊണ്ടുപോകും, പിന്നെ രജിസ്റ്റർ കാണത്തുമില്ല, എന്നിട്ട് നിങ്ങൾ തന്നെ ആളുകളോട് പറയുകയും ചെയ്യും രജിസ്റ്റർ എത്രയാ ഉണ്ടാക്കുന്നത്. പ്രസിഡന്റായിരിക്കുന്ന രജിസ്റ്ററിന്റെ അവസാനം പ്രസിഡന്റ് പറഞ്ഞ് നിന്റെ പണിയൊക്കെ അവിടെ ഇരുന്നോ, എന്റെ വീട് വിൽക്കാനൊന്നും പറ്റിയല്ല, അവിടെ ഞാനില്ല നിന്റെ കൂടെ. Am I right? No comments. സെക്രട്ടറി എവിടെയെങ്കിലും തിരിപ്പുണ്ടെന്ന് തോന്നുന്നു അതിന്റെ അപ്പുറത്ത്. രവി സാർ മുങ്ങിയോ? പുറത്ത് വരിക. അപ്പൊ അതുകൊണ്ട് വില കൊടുത്തായാലും വില കൊടുക്കാതെ ആയാലും നക്ഷത്ര വൃക്ഷങ്ങള് ഏതായാലും വെച്ചു പിടിപ്പിക്കുക. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ കിട്ടി. അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് അവസാനം ചെയ്യാം. നാരായണം നമസ്കൃത്യ നരം ചെയ്യ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോദയ മുദിരേ ഹരി ഓം.